നമസ്തേ എല്ലാവർക്കും വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് സ്വാഗതം കുറേ നാളായിട്ട് വീഡിയോസൊന്നും ചെയ്യാറില്ല കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് തിരക്കിലായിരുന്നു ഇപ്പോൾ നമ്മൾ വീണ്ടും ചാനലിലേക്ക് ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ വാക്സിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് രജിസ്ട്രേഷൻ എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഡേറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നില്ല കാരണം എപ്പോൾ കയറിയാലും ഡേറ്റ് സ്ലോട്ട് നോട്ട് അവൈലബിൾ എന്നാണ് എഴുതി കാണിക്കുന്നത് അപ്പോൾ ഈ സ്ലോട്ടുകൾ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് വാട്ട്സ്ആപ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് അപ്പം ആ വെബ്സൈറ്റിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയണത് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക അതിൽ നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോട്ട് അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് അപ്പോൾ തന്നെ മെസ്സേജ് ആയിട്ട് വരും അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് സ്ക്രീനിൽ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ അത് ഏതാണോ അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ വാക്സിനാറ്റഡ് മി എന്ന് ടൈപ്പ് ചെയ്യാം ആ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ അതിൽ ആദ്യം വരുന്ന ലിങ്ക് വാക്സിനേട്ട്മി ഡോട്ട് ഇന്നും പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജാണ് വരിക ഇതിൽ നമുക്ക് വാക്സിൻ എവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിൽ ജില്ല വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും പിൻകോഡ് വെച്ചിട്ടും സെർച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ പിൻകോഡ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ കിട്ടുന്ന നമ്മുടെ പിൻകോഡ് ഏതാണോ അത് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക ഞാൻ അതല്ല ജില്ല ആണെങ്കിൽ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മുടെ ജില്ല ഏതാണോ ആ ജില്ല സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്ത താഴെ ഡോസ് വണ്ണ് വേണോ ടു വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ സെലക്ട് ചെയ്ത സ്ഥലത്ത് വാക്സിൻ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും വാക്സിൻ ഇല്ലയെന്നുവെച്ചാൽ തൊട്ട് താഴെ നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം നോട്ടിഫൈ മീ വന്നെ സ്ലോട്ട് ഓപ്ഷൻ അസെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജാണ് വരിക ഈ പേജിൽ നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ ജില്ലി ഉണ്ടാവും നമ്മൾ ഫസ്റ്റ് ഡോസ് ആണോ സെക്കൻഡ് ഡോസ് ആണോ എന്നുണ്ടാവും അതിൻ്റെ താഴെ വാട്സപ്പിൽ നിന്ന് എഴുതിയിട്ട് ഒരു ഗ്രീൻ കളർ ബോർഡറിൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന പേജിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ അത് ഏത് നമ്പറാണോ അത് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ക്ലിയറായി വരുകയുള്ളൂ അപ്പോൾ അത് ക്ലിയറായി വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നമ്പറിലേക്ക് നമ്മൾ ആ കൊടുത്ത നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് തൊട്ട് താഴെ ഒന്നും കൂടി സബ്മിറ്റ് കൊടുക്കണം അപ്പോൾ നമ്മുടെ ആ നോട്ടിഫിക്കേഷന് കൊടുത്തത് സക്സസ് ആയെന്നും വന്നിട്ട് എഴുതി കാണിക്കും ഒരു പേജിൽ അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് ഇവരുടെ ഒരു മെസ്സേജും വരും നമ്മുടെ ഇത് നോട്ടിഫിക്കേഷൻ്റെ ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയാണ് വാക്സിൻ അവൈലബിൾ ആകുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് വരാനുള്ള ചെറിയൊരു മെത്തേഡ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം